ഓക്കെ, നമുക്കൊരു ഫയൽ ഓപ്പൺ ചെയ്ത് ഞാൻ ഇതിൻ്റെ അകത്ത് ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞൊരു ഫയൽ എടുക്കാം. ഓക്കെ, അതിൻ്റെ അകത്തു നിന്ന് ഞാനിപ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവ് ആംഗിളിലുള്ളൊരു പിക്ചർ എടുത്തു. ഓക്കെ, എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടെക്സ്ചർ വയ്ക്കുക ഈ ഭാഗത്ത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ അൺലോക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഏത് ടെക്സ്ചറാണ് വെക്കേണ്ടത് അവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഫയൽ പ്ലേസ് ലിങ്ക്ഡ്. ഞാൻ എനിക്ക് ഇതാണ് വെക്കേണ്ടത്, കണ്ടോ, ഈ ഒരു എന്താണ് ഈ ഒബ്ജക്റ്റാണ് എനിക്ക് അവിടെ വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ ആദ്യം ഒന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ ടെക്സ്ചർ മാത്രം മതി, അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയാൻ പറ്റില്ല, അതൊരു എന്താണ് പ്ലേറ്റ് കൊടുത്തൊരു സംഭവമാണ്. ഓക്കെ, ഇവിടെ എനിക്ക് ഇതിനെ പ്ലേസ് ചെയ്യണം, കണ്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പ്ലേസ് ആവില്ല, സോ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട റാസ്റ്ററൈസ് ചെയ്യുക, അല്ലെങ്കിൽ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ദെൻ റാസ്റ്ററൈസ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എഡിറ്റിൻ്റെ അകത്ത് പോയിട്ട് കോപ്പി, എന്നിട്ട് ഞാൻ ഇതിനെ ഹൈഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് കൺട്രോൾ ഡി അടിക്കുമ്പോൾ എന്തു പറ്റും, ഡീസെലക്റ്റ് ആവും ഇല്ലേ. കൺട്രോൾ ഡി അടിക്കുമ്പോൾ ഡീസെലക്റ്റ് ആവും. അപ്പോൾ ഒന്നും കൂടെ ഇത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇത് സെലക്ട് ആവും. എന്നിട്ട് എഡിറ്റിൻ്റെ അകത്ത് പോയിട്ട് കോപ്പി, എന്നിട്ട് ഇതിനെ മാറ്റിയിട്ട് ഇതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഒരു പുതിയ ലെയർ എടുക്കുക. ഓക്കെ, പുതിയ ലെയർ എടുത്തിട്ട് ഫിൽട്ടറിൻ്റെ അകത്ത് വാനിഷിംഗ് പോയിൻ്റ് കണ്ടോ, എന്താണ് വാനിഷിംഗ് പോയിൻ്റ്. ഓക്കെ, വാനിഷിംഗ് പോയിൻ്റ് എടുത്തിട്ട് എവിടെയാണ് നമുക്ക് വരയ്ക്കേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് നമുക്കത് വരയ്ക്കുക. 1, 2, 3 and 4. ഓക്കെ, എന്നിട്ട് അതിനെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഏത് ഭാഗത്താണ് ഫിക്സ് ചെയ്യേണ്ടത് അവിടെ ഫിക്സ് ചെയ്യുക. ദെൻ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടില്ലേ, അതിനെ പേസ്റ്റ് ചെയ്യുക, കൺട്രോൾ വി ഫോർ പേസ്റ്റ്. എന്നിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ആ ഒരു പൊസിഷനിലേക്ക് വെച്ച് കൊടുക്കുക, കേട്ടോ. നീക്കി കറക്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ ഒരു പൊസിഷനിലിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിവിടെ സ്കെയിൽ ചെയ്യാൻ പറ്റും, കണ്ടോ. ഇതിനിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കെയിൽ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും നമുക്ക്. സ്കെയിൽ ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, സ്കെയിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, സ്കെയിൽ ഓപ്ഷൻ ഉണ്ട്, സ്കെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് സ്കെയിലും ചെയ്യാം. നീക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നീക്കി ഏത് പൊസിഷനിലാണ് ആ ഒരു പൊസിഷനിലേക്ക് വയ്ക്കുക, ദെൻ ഓക്കെ. കണ്ടോ, ഇപ്പോൾ ഇതിങ്ങനെ ഇരുന്നു, പക്ഷേ എന്താണ് ആ ഒരു പക്ക ഫീൽ വരുന്നില്ല അല്ലേ. ഇനി എത്ര താഴ്ത്തി വേണമെങ്കിലും നമുക്ക് വയ്ക്കാം, അതൊരു വിഷയമുള്ള കാര്യമല്ല. കറക്റ്റ് ഫീൽ വരണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നോർമൽ മാറ്റിയിട്ട് ഇതിൻ്റെ അത് ഓവർലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ട ഓവർലേ, അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് കറക്റ്റ് ആ ഒരു ഏരിയ ആയിട്ട് ബ്ലെൻഡായ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഓക്കെ, അതിനുശേഷം ഞാൻ ചെയ്യുന്നതെന്ന് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതായത് ഉണ്ടോ, ഇതിൻ്റെ അകത്ത് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തുവരും, ബ്ലെൻഡിങ് ഓപ്ഷൻ. ബ്ലെൻഡിങ് ഓപ്ഷൻ്റെ അകത്ത് ഇതാ ഇതിൻ്റെ അകത്ത് അണ്ടർലൈങ് ലെയേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ട. ഇതിനിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടോ, ഇതിവിടെ നിന്ന് ഇങ്ങനെ മാഞ്ഞു പോവും. ഇതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ഏരിയ ആദ്യം മാഞ്ഞു പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പതുക്കെ മൂവ് ചെയ്ത് കൊടുക്കുക, കണ്ടോ. അപ്പോൾ അത് ഇതുമായിട്ട് സിങ്ക് ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ഓക്കെ, ഫ്രീ കിട്ടിയോ. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ കളർ വല്ലതും മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ അകത്ത് കളർ മാറ്റാം. ഓക്കെ, അപ്പോൾ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കളർ മാറ്റുന്നതായിരിക്കും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പിക് ടൂൾ വെച്ചിട്ട് കളർ മാറ്റേണ്ടി വരും. ഇത് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിനെ പിക്ക് ചെയ്തിട്ട് ഏത് കളറാണെന്ന് പറഞ്ഞാൽ ആ ഒരു കളറ് കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇതല്ലേ കളറ്, കളർ ഇതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്യേണ്ടി വരും, കണ്ടോ, മനസ്സിലായോ. അപ്പോൾ എന്ത് പറ്റും, ഇതിൻ്റെ അകത്തോട്ട് ഒരുപാട് ക്ലിക്ക് ചെയ്യണ്ടേ, ഒറ്റ ക്ലിക്കിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ ഈ നീല പോവാത്ത ഏരിയാസിൽ മാത്രം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഏരിയയ്ക്ക് മാത്രം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യിക്കാം. കൺട്രോൾ ഡി അടിക്കുക. ഇപ്പം നോക്കിയേ, അത് ഈ ഒരു ഏരിയക്കകത്ത് സ്വല്പം പ്രശ്നമുണ്ട്, ആ ഏരിയക്കകത്ത്, സോറി, ആ ഒരു ഏരിയക്കകത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം എന്താണ് നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മളിവിടെ എന്ത് വെച്ചിരിക്കണമെന്ന്, ടെക്സ്ചർ വെച്ചിരിക്കണമെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഒരു മാസ്ക് ക്ലിക്ക് ചെയ്യാം, കണ്ടോ, ഒരു മാസ്കാണ്, കണ്ടോ, ഒരു മാസ്ക്. അപ്പോൾ ഈ വൈറ്റ് മാസ്കിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാം, കണ്ടോ, പ്രീറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് കറക്റ്റ് പക്ക അതിൻ്റെ അകത്തൊരു ടെക്സ്ചറാണ് ഇരുന്നതെന്നുള്ളൊരു ഫീലിൽ നമുക്ക് കൊണ്ടുവരാം. ഇനി നമുക്ക് അടുത്തേലും കൂടെ നോക്കുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിൻ്റെ കളർ കറക്ഷനൊക്കെ നമുക്ക് ചെയ്തെടുക്കാം, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് സെറ്റല്ലേ, ഇപ്പോൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, കണ്ടോ, നമുക്ക് ആ ഒരു ടെക്സ്ചർ നമുക്ക് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തൊരു ഫീൽ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം, ഇതിനെ ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിന് വേണമെങ്കിൽ കൂട്ടാം, കേട്ടോ. ഇത്രയും ഇതല്ല കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്ലെൻഡിങ് ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് അണ്ടർലൈൻ ലെയേഴ്സിനെ സ്വല്പം ഇങ്ങോട്ട് പിടിക്കാം, കണ്ടോ ഇങ്ങോട്ട് പിടിക്കാം. ഓക്കെ, കണ്ടോ, അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുവരാം. കറണ്ട് ലെയർ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇതാ അതിൻ്റെ ഇടയിലുള്ള ഇതൊക്കെ കിട്ടും, മൊത്തം പോവും. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അതിനെ മൂവ് ചെയ്യാം, ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ മൂവ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഓവർലേ മാറ്റിയിട്ട് നോർമലാക്കി ഇങ്ങനെ ഇരിക്കും, ഓവർലേ മാറ്റിയിട്ട് ഓവർലേ ആക്കിയാൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത പിക്ചറിലും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓപ്പൺ ചെയ്തു, ഏതാണ് അടുത്തൊരു പിക്ചർ എടുക്കുക. ഓക്കെ, ഈ ഒരു പിക്ചർ ഇത് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് താഴെയാണ്, അപ്പോൾ നമുക്ക് ടെക്സ്ചർ കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യത്തെ ആ സ്മൂത്ത് അല്ല, സ്മൂത്ത് അല്ലെങ്കിലും കുഴപ്പമില്ല, സ്മൂത്ത് ആണെങ്കിലും കുഴപ്പമില്ല, സർഫസ് നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല, എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, നമ്മൾ അതുമായിട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിക്കുകയാണ് മൊത്തവും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഫയൽ പ്ലേസ് ലിങ്ക്ഡ് ഇതിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നേരത്തെ അതേ പ്രോസസ്സ് തന്നെയാണ്, സെലക്ട് ചെയ്യുക, ദെൻ റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിനെ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഒരു മാസ്ക് വരും എപ്പോഴും. ആ ഒരു മാസ്കിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റാസ്റ്ററൈസ് ലെയർ. ഓക്കെ, എന്നിട്ട് ഞാൻ അതിനെ സെലക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യാം, കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ്, കോപ്പി. ഓക്കെ, കൺട്രോൾ ഡി അടിക്കുക, ഇത് മാറ്റുക, ദെൻ ഇതിനെ മൂവ് ചെയ്ത് കളയുക, ദെൻ എന്ത് ചെയ്യുക, അതിൻ്റെ അതൊന്നൊരു പുതിയ ലെയർ എടുക്കുന്നു. ഓക്കെ, പുതിയ ലെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ഫിൽട്ടറിൻ്റെ അകത്ത് വാനിഷിംഗ് പോയിൻ്റ്. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ ഈ ഏരിയയിലൊക്കെ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ കൂടി ഇരുന്നാലും കുഴപ്പമില്ല, കണ്ടോ, ഈ ഒരു എന്താണ് ആ ഒരു ഡ്രെയിനേജിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഓടയിലിടയിൽ ഇരുന്നാലും വലിയ പ്രോബ്ലം ഒന്നുമില്ല. മൂവ് ചെയ്തേക്കുക, ദെൻ പേസ്റ്റ്, കൺട്രോൾ വി ഫോർ പേസ്റ്റ്, മൂവ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ദെൻ ഇവിടെ സെലക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ സ്കെയിലും കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇവിടെ സ്കെയിലിൻ്റെ ഇതെല്ലാം ഉണ്ട്, അതാണ്ടോ, കണ്ടോ, സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്കെയിൽ ചെയ്യാം, ഏത് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലും നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. വാ, ഓക്കെ, ഇങ്ങനെ വെച്ചാൽ. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തിട്ട് ഇനി എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഓവർലേ കൊടുക്കാമേ, നോർമൽ മാറ്റിയിട്ട് ഒരു ഓവർലേ കൊടുക്കാം, കണ്ടോ, അപ്പോഴും അതൊരു നീല ഇതുണ്ടല്ലേ ഓവർലേ കൊടുക്കുമ്പോഴും. അപ്പോൾ നമുക്ക് കളർ ഫില്ല് ചെയ്താൽ മതി, കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണ് അത് പിക്ക് ചെയ്യുക. ഇത് ഇത് തന്നെയല്ലേ കളർ, ആ കളർ എടുക്കുക, എന്നിട്ട് ആ കളർ ഇതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കൺട്രോൾ ഡി, എന്നിട്ട് കുറച്ചും കൂടെ സിങ്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്ലെൻഡിങ് ഓപ്ഷൻ, എന്നിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ജസ്റ്റ് മൂവ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കുറച്ചും കൂടെ കൺട്രോൾ ടി അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കുറച്ചും കൂടെ ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തിൻ്റെ അറ്റത്തേക്ക്, ഇത്രയും വേണ്ട ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ മൂവ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓഫ് ആൻഡ് ഓൺ, ഓഫ് ആൻഡ് ഓൺ. അപ്പോൾ കറക്റ്റ് അതുമായിട്ട് ബ്ലെൻഡ് ആവും. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസ്ക് അടിക്കുക, അതിനുശേഷം ഇവിടെ വേണ്ടല്ലോ, ഇവിടെ അങ്ങ് പെയിൻറ്റ് ചെയ്ത് കളയുക, അതിൻ്റെ ഭാഗത്ത് വരത്തില്ല. ഓക്കെ,